ഹലോ, അസ്സലാമു അലൈക്കും. എന്തെല്ലാമാണ്? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ല, നമ്മളും സുഖമായിട്ടിരിക്കുന്നുട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്ളോഗാണ് കേട്ടോ. എന്തായാലും വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കണ്ട കേട്ടോ. അപ്പം എന്തായാലും വീഡിയോയിലേക്ക് പോവാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു 9:30 മുതലാണ് കേട്ടോ. നമ്മളെ ചായയുടെയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടതാ ഞാൻ പുറത്തേക്ക് ഇങ്ങനെ വന്നതാണ്. അപ്പം നമ്മളെ പൊരിയിൽ ഉമ്മാനെ സഹായിക്കാൻ വരലുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം അവള് ഇതാ മുറ്റടിച്ചുകൊണ്ടുണ്ട്. അപ്പം അവളുടെ അടുത്തേക്ക് ഇങ്ങനെ സംസാരിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം കുറേ പൂമ്പാറ്റ, അതുപോലെ തുമ്പി, അതെല്ലാം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. ഇനിതാ ചീര പറിക്കലാണ്. ഉച്ചക്കേക്ക് ഉപ്പേരി ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിപ്പം ചുവപ്പ് ചീരയെന്ന്, ഇതിൻ്റെ പച്ച ചീര അല്ലേ, അതുണ്ട് കേട്ടോ നമ്മളെ മുറ്റത്ത് തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ചുവപ്പ് ചീര. ഇതിപ്പം ഞാൻ സ്കൂളിലെല്ലാം പോകുന്ന ആ ഒരു ടൈമിലെല്ലാം ഉമ്മ ടിഫിൻ ആക്കിയിട്ട് തരല് ഇതായിരുന്നു. എന്നിട്ട് അന്ന് ഉമ്മ പറയും ഇത് നല്ലതാണ്, ചോര വെക്കാനെല്ലാം നല്ലതാണ് എന്നെല്ലാം പറയും കേട്ടോ. അതിൽ ചട്നിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ തരലാണ് ടിഫിനിൽ. ചോറിൻ്റെ കൂടെ ഈ ഒരു ചീര ഇട്ട് കഴിഞ്ഞാൽ ചോറ് മൊത്തത്തിൽ ഇങ്ങനെ നല്ല ചുവപ്പുണ്ടാവും. പിന്നെ ഒരു ഓംപ്ലേറ്റും ഉണ്ടാവും കേട്ടോ. ഉച്ചക്ക് രാവിലെ ഉമ്മാപ്പയൊക്കെ ആക്കിയിട്ട് തരുന്നതല്ലേ, പിന്നെ ഉച്ചക്ക് അത് ഓപ്പൺ ആക്കിയിട്ട് നോക്കുമ്പം നല്ല രസമാണ് കേട്ടോ. ഓംപ്ലേറ്റും അതിൽ തന്നെ വെക്കുന്നതാണ്, വേറെ പാത്രത്തിലൊന്നും വെക്കില്ല. ഒരേ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഓംപ്ലേറ്റും അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാവും. അതും റെഡായിട്ടുണ്ടാവും, ചോറും മൊത്തം റെഡായിട്ടുണ്ടാവും. നല്ല രസമായിട്ടോ അങ്ങനെ കഴിക്കാനായിട്ട്. ഞാൻ ചീര ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മളെ പൊരിയിലില്ല, ഓള് ഷോപ്പിലേക്ക് പോകുന്നുണ്ടേനെ കേട്ടോ. അപ്പോൾ പൊറോട്ടയ്ക്കും വേണ്ടിയിട്ട്, ഓള് പൊറോട്ടയാണ് കേട്ടോ കൂടുതലും ഇഷ്ടം ഓൾക്ക്. അങ്ങനെ പൊറോട്ട വഴങ്ങാനും വേണ്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് എന്തൊക്കെ ചാറ് വേണമെന്ന്, പുളിച്ചാറില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് വാങ്ങിച്ചിട്ട് എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് ഒരേ ഇരിപ്പിൽ തന്നെ 4-5 പാക്കറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്രയും ഇഷ്ടമാണ് കേട്ടോ അത്. ഞാനിപ്പോൾ വന്നതിൻ്റെ ശേഷം 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായി. അവളുടെ അടുത്ത് തന്നെ ഞാൻ പറയും, അല്ലെങ്കിൽ ബ്രദറിൻ്റെ അടുത്ത് പറയും. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ദാ ഇന്ന് വീട് ഫുള്ളായിട്ട് തുടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ പണിയെല്ലാം ചെയ്ത് കൊടുക്കും കേട്ടോ. പൊടി തട്ടാനുണ്ടെങ്കിൽ അതെല്ലാം തട്ടിയിട്ട് ടേബിളും ഇതൊക്കെ വാഷ്റൂം അതെല്ലാം വാഷാക്കിയിട്ട് കൊടുക്കും. പിന്നെ ഇതേപോലെയെല്ലാം തുടച്ചെടുക്കും കേട്ടോ. എല്ലായിടത്തും പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് തട്ടി വിരിച്ചിട്ടെല്ലാം കൊടുക്കും. എന്നാൽ പിന്നെ അവൾക്ക് എളുപ്പമാണല്ലോ, അടിച്ചേരി തുടച്ചിട്ട് എടുത്താൽ മതിയല്ലോ. അതൊക്കെ ഒന്ന് ചെയ്തെടുക്കലാണ്. പിന്നെ ഇല്ല, എനിക്ക് കുറേ കമൻറ്റ് വരുത്തുന്നുണ്ട് നിങ്ങൾ ഹോം ടൂർ ചെയ്യുക എത്താന്നെല്ലാം ചോദിച്ചിട്ട്. അത് ഞാൻ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്തും ചോദിച്ചിട്ട് അവർക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുള്ളൂ കേട്ടോ. നമ്മളിപ്പം പ്രൈവസി ആക്കി വെക്കേണ്ട കാര്യങ്ങൾ പ്രൈവസി ആയിട്ട് തന്നെ വെക്കണ്ടേ. അപ്പം അതുകൊണ്ട് തന്നെ അവരടുത്ത് ചോദിച്ചിട്ട് അവർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുള്ളൂ. അപ്പം എൻ്റെ അടുത്തൊന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പം എല്ലാവർക്കും ഓരോ പ്രൈവസി ഉണ്ടാവില്ല, അത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ. അപ്പം അതുകൊണ്ട് അവർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ചെയ്യട്ടാ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഞാനിപ്പോൾ ഒരെല്ലാം ആക്കിയിട്ട് അതിൻ്റെ ഹോം ടൂറെല്ലാം ഞാൻ ചെയ്യണ്ടട്ടാ. ഇൻഷാല്ലാ എപ്പോഴാണെന്നൊന്നും അറിയില്ല, പക്ഷെ നമ്മൾ ആഗ്രഹങ്ങൾ നമ്മൾ പറയണ്ടേ. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം കേട്ടാ. എനിക്കില്ലേ വലിയ വീടിനോട് ഒരാഗ്രഹവും ഇല്ല കേട്ടോ. എനിക്ക് ചെറിയ വീടാണ് ഇഷ്ടം. നമ്മൾ റിസോർട്ടിലെല്ലാം പോയി കഴിഞ്ഞാൽ കാണൂലേ, 2 തട്ടുണ്ടായിരിക്കും, പക്ഷെ മേലെ താഴത്ത് ഓരോ റൂം, പിന്നെ ഒരു ഹോള്, ഒരു കിച്ചണ്, ഒരു വാഷ്റൂം, അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ കാണാനും നല്ല രസമാണ്, കൊണ്ടെടുക്കാനും നല്ലതാണ്, അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുള്ള ആ ഒരു ഇതാണ് കേട്ടോ എനിക്കിഷ്ടം. ഞാനിപ്പോൾ അതിൻ്റെ അടുത്ത് എപ്പോഴും പറയലുണ്ട് വീടാക്കുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു വില്ല അല്ലെങ്കിൽ ഫ്ലാറ്റ് അങ്ങനെയൊക്കെ എടുക്കുക. അല്ലാതെ വലിയ വീടൊന്നും എനിക്കിഷ്ടമല്ല. ഫാത്തുവിനും വലിയ താല്പര്യമില്ല കേട്ടോ അങ്ങനൊന്നും. അപ്പം അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ പേരെല്ലാം ഉണ്ടാക്കുമ്പം എന്തായാലും ഞാൻ നിങ്ങളെല്ലാം അറിയിക്കും ഇൻഷാല്ലാ. ഉപ്പതാ കുറേ പച്ചക്കറിയും മീനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റാക്കിയിട്ട് വെച്ച്, അപ്പം ഇന്ന് ഞാൻ അവിയൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിനുള്ള പച്ചക്കറിയെല്ലാം പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ചീര കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഉമ്മാനെ സഹായിക്കാൻ വരുന്നതെന്ന് പറഞ്ഞില്ലേ, ഓക്കില്ലേ വായൻ്റെ ഇലയിൽ ഇങ്ങനെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാട്ടോ. എൻ്റെ അടുത്ത് ആഗ്രഹം പറഞ്ഞിട്ടുണ്ടേനി നമുക്ക് വായൻ്റെ ഇലയിൽ കഴിക്കാം. അപ്പം ഞാൻ വരുന്ന ദിവസം മാത്രം ഉണ്ടാക്കിയാൽ മതി, അങ്ങനെയെല്ലാം ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നല്ല പറഞ്ഞിട്ടുണ്ടേനെ കേട്ടോ. അപ്പം അവളെ ആഗ്രഹമല്ലേ. പിന്നെ ഉമ്മാക്കും ഇഷ്ടമാണ്, ഉമ്മാക്ക് പിന്നെ പൊതിച്ചോറാട്ടാ ഉണ്ടാക്കാൻ ഇഷ്ടം. അപ്പം പൊതിച്ചോറ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചട്നി ഇതെല്ലാം വേണമല്ലേ.
അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് എടുത്ത തീരുമാനമല്ലേ. അപ്പം അവളിങ്ങനെ പറഞ്ഞപ്പം ഞാൻ വിചാരിച്ച് ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഉപ്പ് പച്ചക്കറിയെല്ലാം കൊടുന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിയലാക്കാം, പിന്നെ പച്ചക്കറി ചീര ഉപ്പേരി ആക്കാം, പിന്നെ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കറിയും ആക്കാം, കുറച്ച് ഫ്രൈ ആക്കാം, മറ്റേ വെത്തുള്ളില്ലേ അതായിരുന്നു. അപ്പം അതാക്കാം, പിന്നെ പൊതിച്ചോറായിട്ടുണ്ടാക്കുന്നില്ല, ഇങ്ങനെ വായൻ്റെ അലിയിൽ കഴിക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് അവിയലിനുള്ള പച്ചക്കറികളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഉമ്മ അടുപ്പത്ത് വെച്ചിട്ടാട്ടെ ചോറുണ്ടാക്കുന്നുള്ളത്. അപ്പം ചോറുമ്മ ഊറ്റുന്നുണ്ട്. അപ്പം ഉമ്മൻ്റെ അടുത്ത് പറഞ്ഞ് വേഗം ചട്ടിയിലിട്ടിട്ട് ആ അടുപ്പത്ത് തന്നെ വെക്കുക, നല്ല കണലെല്ലാം ആയിട്ടുണ്ട്, പെട്ടെന്നാവുമല്ലോ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഞാനത് വേഗം ചട്ടിയിലിട്ടിട്ട് ഉമ്മക്ക് കൊടുത്തേക്കാന്ന്. ഇനിയിപ്പോൾ അതാ തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ നമുക്ക് മീനിൻ്റെ കറിയൊക്കെ വേണം, പിന്നെ അവിയൽക്ക് ചീരിക്ക് ഒക്കെ വേണമല്ലോ തേങ്ങ. അപ്പം അതെല്ലാം ചരണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ വാഴൻ്റെ ഇല വെട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല പൊതിച്ചോറല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, വാഴൻ്റെ ഇലയിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ ചോറ് വയ്ക്കാൻ ഒരാഗ്രഹം ഉണ്ടായപ്പം അങ്ങനെ കട്ട് ചെയ്തെടുക്കലാണ്. അപ്പം അടുപ്പത്ത് ഉമ്മ തീ കത്തിച്ചെന്ന് പറഞ്ഞില്ലേ, അപ്പം അടുപ്പത്ത് തന്നെ വെച്ചിട്ട് വാട്ടിയിട്ട് പെട്ടെന്ന് എടുക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം തേങ്ങ എല്ലാം അരക്കാനുണ്ട്. അപ്പം ഞാൻ ഇന്നലെ വാങ്ങിച്ചില്ലേ മിക്സി, അപ്പം അതാണ് കേട്ടോ അപ്പം കാണിക്കുന്നുള്ളത്. ക്രോംപ്ടൻ്റെ ഇതിൽ 3 ജാറാണ് വരുന്നുള്ളത്, 4 ജാറിൻ്റെതും ഉണ്ട് കേട്ടോ, അത് നമ്മൾ എടുത്തിട്ടില്ല, ഇതാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കളർ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ, ഗ്രേയും ബ്ലാക്കും കൂടെ ആയിട്ട് നല്ല ഉണ്ട് കേട്ടോ, കാണാനും നല്ലുണ്ട്. നമ്മളവിടെ യൂസ് ആക്കിക്കൊണ്ടുള്ളത് സുജാതയാണ്, എൻ്റെ ബാക്കിൽ ഇരിക്കുന്നുണ്ടല്ല സുജാത തന്നെയാണ് കേട്ടോ, കുറേ കാലമായിട്ട് യൂസ് ആക്കുന്നുള്ളത്. അപ്പം അതിന് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നപ്പം ഇത് വാങ്ങിച്ചതാണ്. ഇത് നല്ല ഉണ്ട് കേട്ടോ, ക്രംപ്ടൻ്റെ മീൻ്റെ കറിക്കും പിന്നെ ദോശയ്ക്ക് ഞാൻ രാത്രി അരച്ചിട്ടെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല സ്മൂത്തായി തന്നെ അരച്ചിട്ടെല്ലാം വരുന്നുണ്ട്. ഇതിപ്പോൾ 3 ജാറല്ലേ വരുന്നത്, 4 ജാറുള്ളത് വലുത് ഇതുപോലെ ഗ്ലാസിൻ്റെ ജാറാണ് കേട്ടോ, വലിയത് ഗ്ലാസിൻ്റെ ജാറാണ്, എന്നിട്ട് വരുന്നത് ഇങ്ങനത്തെ 3 എണ്ണം തന്നെയാണ് കേട്ടോ ബാക്കിയുള്ളത് വരുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും വലുത്, പിന്നെ 2-ാമത്തെ മീഡിയം, പിന്നെ 1 ചെറുതുമാണ് കേട്ടോ. ഇതിൻ്റെ ടോപ്പ് ഇതാ 2 എണ്ണം ബ്ലാക്കും 1 ഈ ഒരു കളറുമാണ് കേട്ടോ. ഇത് നല്ല ഉപകാരമാണ് കേട്ടോ, കാര്യം നമ്മളെ വീട്ടിൽ വൈറ്റ് തന്നെയാണ്, വൈറ്റ് ആകുമ്പോൾ ഈ മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മൾ അരക്കൂലേ, അപ്പോഴും അതിമ്പോൾ ഇങ്ങനെ പിടിക്കൂട്ടോ, മഞ്ഞ കളർ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും, ബ്ലാക്ക് ആകുമ്പോൾ പിന്നെ അത്ര അറിയില്ലല്ലോ. അപ്പം ഇത് നല്ല എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക്. ഞാനിപ്പം തേങ്ങ അരക്കാനും വേണ്ടിയിട്ടെല്ലാം യൂസ് ആക്കിയത് ആ മീഡിയം സൈസിലേ അതാണ് കേട്ടോ. പിന്നെ അരി അരക്കാൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് വലുതായിരുന്നു, കുറച്ച് തോനെ അരി ഉണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് തേങ്ങയല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മീഡിയം സൈസ് ജാറാണ് എടുക്കുന്നുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ജാറ്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടോ കേട്ടോ. അപ്പോൾ അതാ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇതിപ്പം മീൻ്റെ കറിക്കുള്ളതാണ്, പിന്നെ അതിലേക്ക് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മറ്റേ കാശ്മീർ മുളകില്ല, അതും കുറച്ച് മഞ്ഞപ്പൊടി പുളി അതൊക്കെ ഇട്ടിട്ടാട്ട അരക്കുന്നുള്ളത്. മാങ്ങ ഇട്ടിട്ടാട്ട മീൻ്റെ കറി വെക്കുന്നുള്ളത്. അപ്പം ഞാൻ കുറച്ച് പുളി ചേർത്തിട്ടുണ്ടെന്നെ അരക്കുമ്പം, കാര്യം മാങ്ങയിൽ അത്ര പുളിയില്ല, നല്ല പുളിയുള്ള മാങ്ങയൊക്കെ എന്നുണ്ടെങ്കിൽ പുളി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതാ തക്കാളിയും മാങ്ങയും പച്ചമുളകൊക്കെ ചട്ടിയിലാണ് കേട്ടോ വെക്കുന്നുള്ളത്. കൈ വെച്ചിട്ട് തക്കാളി നല്ലോണം ഉടച്ചു കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അരച്ചതുണ്ടല്ലേ അതാ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എന്നിട്ടൊന്ന് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തക്കാളിയിലും നല്ലോണം വെന്തിൻ്റെ ശേഷമാണ് കേട്ടോ ആ മീനിട്ട് കൊടുക്കുന്നുള്ളത്. ഞാനിപ്പം ചെറിയ മീനാണ് വെത്തുള്ളിയില്ലേ അതായിട്ടാണ് കറി വെക്കുന്നുള്ളത്. ആ ഒരു മീന് പെട്ടെന്ന് ഒറ്റ തിള തിളച്ചാൽ മതി കേട്ടോ, അതിട്ട് കൊടുത്ത് ഒന്ന് തിളച്ചിട്ട് അപ്പം തന്നെ തീ ഓഫ് ആക്കണം, പെട്ടെന്ന് വേവുമല്ലോ ഈ ഒരു വെത്തള്. അപ്പം അതുകൊണ്ട് തന്നെ തക്കാളിയിൽ വെന്തിൻ്റെ ശേഷം ആ ഞാൻ ഈ മീനിട്ട് കൊടുത്തിട്ടുണ്ട്. കറിയൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പില്ല കേട്ടോ, അപ്പോൾ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് അവിയലിനുള്ളത് ഉമ്മ വേവിച്ചിട്ട് അടുപ്പത്ത് വേവിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിപ്പം അതിലേക്ക് തേങ്ങ ഒന്ന് ഒതുക്കിയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അവിയലെല്ലാം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതന്നെയല്ലേ, അതുകൊണ്ട് ഞാൻ റെസിപ്പി ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ നമ്മളെ പൊരിയിൽ ഉണ്ടാക്കുന്നത് ഒന്ന് കാണിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ സ്പെഷ്യലായിട്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിലൊക്കെ ഇൻഷാല്ലാ റെസിപ്പി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ കുറച്ചുള്ള ആൾക്കാർ പറയലുണ്ട് നമുക്ക് നാടൻ ഫുഡ് ഉണ്ടാക്കുന്നതും കാണാനെല്ലാം ഇഷ്ടമാണെന്നെല്ലാം. അപ്പം അതുകൊണ്ട് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങളാട്ടാ ഞാനിപ്പം കാണിക്കുന്നുള്ളത്, റെസിപ്പി ആയിട്ടൊന്നുമല്ല കാണിക്കുന്നുള്ളത്. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം ഞാൻ റെസിപ്പിയെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ ഇൻഷാല്ലാ. ഇതിപ്പം ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ, എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയോ, ഞാൻ പുട്ടും കടലയെല്ലാം ഉണ്ടാക്കുന്നത് വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നത്, നമ്മളെ പൊരിയിൽ ഉണ്ടാക്കുന്നതല്ല ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളത്. അപ്പം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പുട്ടും കടലയും കറിയാ വേറെ വെറൈറ്റി കൊണ്ടുപോകാമെന്നെല്ലാം പറഞ്ഞിട്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നെഗറ്റീവ് ആയിട്ടൊന്നും പറഞ്ഞല്ല കേട്ടോ, അവർക്കിഷ്ടമാണ്, അവർക്കിഷ്ടമായിരിക്കും വെറൈറ്റി ഫുഡെല്ലാം കാണാൻ ഈ പുട്ടും കടലയെല്ലാം എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ, അപ്പം അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത് കേട്ടോ. പക്ഷേ ഞാൻ വ്ളോഗായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളെ പൊരിയിൽ സാധാരണ ഫുഡായിട്ട് ഉണ്ടാക്കൽ. ഇനി അങ്ങനെ വെറൈറ്റിയൊക്കെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് റെസിപ്പീസ് കാണിച്ചു തരും കേട്ടോ. അങ്ങനെ ഒരടുപ്പത്ത് ഇതാ ചീര വറവാക്കുന്നുണ്ട്, പിന്നെ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ മീൻ ഫ്രൈ ആക്കുന്നുണ്ട്, ഇതുമ്മ മസാല തേച്ചിട്ട് അട വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം മസാല എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ. വെത്തള തന്നെ ആണ് കേട്ടോ നമ്മൾ ഫ്രൈ ആക്കുന്നുള്ളതും. ഞാൻ അജ്മാനിന്ന് വ്ളോഗ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് കമൻറ്റ് വരുന്നുണ്ട് കേട്ടോ, നിങ്ങളെപ്പോഴും മട്ടൻ ചിക്കൻ ബീഫ് അതന്നെ ഉണ്ടാക്കുന്ന, മീനൊന്നും ഉണ്ടാക്കുന്ന എന്താ കാണിക്കാത്ത എല്ലാം പറഞ്ഞിട്ട്. നമുക്ക് ആ മീൻ എപ്പോഴെങ്കിലൊക്കെ നട്ടാൽ നല്ലത് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇറച്ചി തന്നെയാണ് കൂടുതലും വാങ്ങൽ. ഇപ്പം നാട്ടിൽ വന്നപ്പോൾ ഫുള്ള് മീൻ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ കൂടുതലായിട്ടും എൻ്റെ വ്ളോഗ് കാണുന്നവർക്കെല്ലാം അറിയായിരിക്കും, കൂടുതലും നമ്മൾ പൊരിയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പച്ചക്കറികളാണ് കേട്ടോ കൂടുതൽ ഉണ്ടാക്കുന്നുള്ളത്. അപ്പം അവിടുന്ന് നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഒന്നും കിട്ടൂലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇങ്ങനത്തെ പച്ചക്കറി ഇലവർഗ്ഗങ്ങൾ അതൊക്കെ ഉണ്ടാക്കിയിട്ടെല്ലാം കഴിക്കുന്നതൊക്കെ കാണിക്കുന്നുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. പിന്നല്ലേ കുറേ ആൾക്കാർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവരുടെ പേര് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ല. അപ്പം ഹായ് പറയാൻ പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് ഹായ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഫുഡ് ഉണ്ടാക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് തുടച്ചിട്ടെല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ ഉമ്മ അവിടെ ഉണ്ട് കേട്ടോ, വർക്ക് ഏരിയയിലുണ്ട്. ഉമ്മ ഞാൻ പറഞ്ഞല്ലേ അടുപ്പത്ത് വെച്ചിട്ട് അവിടെ ചോറും പിന്നെ അവിയലിനെ വേവിച്ചിട്ടെല്ലാം തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ ഉമ്മാക്ക് പണിയുണ്ട്. ഉമ്മ പിന്നെ ഇവിടെ ക്യാമറ വെച്ചുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വല്ലാതെ വന്നിട്ടില്ല കേട്ടോ, വർക്ക് ഏരിയ തന്നെ ആയിരുന്നു. പിന്നെ അതാ അവൾ അടിച്ചേരിയിട്ട് തുടക്കുന്നുണ്ട്. ഞാൻ ടേബിളെല്ലാം തുടച്ചിട്ട് ഫുഡെല്ലാം ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ഉമ്മയും അല്ല സോറി ഉപ്പ ബ്രദറെല്ലാം ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൻ്റെ കളിയൊക്കെയാണ് കേട്ടോ ആ ചോറ് വിളമ്പുമ്പം. ഇതെന്തിപ്പം ഹോട്ടലാന്നെല്ലാം ചോദിച്ചിട്ട് അങ്ങനെ കളിയാക്കിയോണ്ടിരുന്നു. ഇനി ഒരിക്കൽ പൊതിച്ചോറുണ്ടാക്കണം, ഓംലൈറ്റും ചിക്കന് എല്ലാം ഫ്രൈ ആക്കിയിട്ട് നല്ല ടേസ്റ്റായിട്ടോ. അങ്ങനെ പിന്നെ സിസ്റ്ററും കുട്ടികളെല്ലാം വരുന്ന അന്ന് ഒക്കെ ഉണ്ടാക്കണം, ആരെങ്കിലുമൊക്കെ വീട്ടിൽ വേണം കേട്ടോ. അപ്പം നല്ല രസമല്ലേ എല്ലാവരും കൂടെ ഇങ്ങനെ പൊതിച്ചോറെല്ലാം കഴിക്കുമ്പോൾ. അപ്പം ഇൻഷാല്ലാ അങ്ങനെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അവർ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളും കഴിച്ച്. അപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ വാഴണ്ടലിയിൽ ഇങ്ങനെ കൂട്ടാനെല്ലാം വെച്ചിട്ട് കഴിക്കുമ്പം നല്ല ഇഷ്ടമായിട്ടുണ്ടായിന്, ഭയങ്കര സന്തോഷമായിട്ടാ. പിന്നെ കഴിഞ്ഞ വീട്ടിൽ കുറേ ആൾക്കാർ ഞാൻ ഈ കൽത്തപ്പത്തിൻ്റെ റെസിപ്പി വേണമെന്ന് ചോദിച്ചപ്പം കുറേ ആൾക്കാർ കമൻ്റാക്കിയിട്ട് അടുപ്പത്ത് വെച്ച് ചുടുന്ന കൽത്തപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം ഇൻഷാല്ലാ അടുത്ത വ്ളോഗിൽ ഞാൻ അതിൻ്റെ റെസിപ്പീസ് എല്ലാം കാണിക്കട്ടെ അങ്ങനെ ഉണ്ടാക്കുന്നതെന്നെല്ലാം. നമ്മളെ ചോറയ്ക്കലും എല്ലാം കഴിഞ്ഞിട്ട് രാത്രി മഹരിവ് നിസ്കരിച്ചിട്ടതാ നമ്മളൊന്ന് പുറത്ത് പോകുന്നുണ്ട്, ഞാൻ ഉമ്മ ബ്രദർ കേട്ടോ. നമ്മൾ മൂന്നാളുമാണ് പോകുന്നുള്ളത്. അപ്പോൾ ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു ബ്രദറിന്, അപ്പം അത് നോക്കലാണ്. നമ്മൾ വന്നിട്ടുള്ളത് ചെമ്മാടാണ് കേട്ടോ, പോൾഗോ എന്നുള്ള ഷോപ്പിലേക്കാണ്, ജെൻസിൻ്റെ ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഡ്രസ്സിൻ്റെ എല്ലാം, ഇതെല്ലാം നോക്കെല്ലാം നല്ല ഉണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം ഞാൻ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു ഇതെടുത്തോ അത് നല്ല ഉണ്ട് എന്ന് പറഞ്ഞപ്പം ഇതും എടുത്തിട്ടുണ്ട്, പിന്നെ അവന് ഇട്ടുകൊണ്ട് നിൽക്കുന്നില്ല വൈറ്റ് അതും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ടീഷർട്ടും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ, ഒരുപാട് വെറൈറ്റി മോഡലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫാദറിനെ ഭയങ്കരമായിട്ട് മിസ്സായിട്ടാ ആ ഈ ഒരു ടൈമിൽ. ഞാൻ ഫാദറിൻ്റെ കൂടെ അല്ലേ ഇങ്ങനെയെല്ലാം ഡ്രസ്സ് എടുക്കാനെല്ലാം പോയാൽ. അപ്പം ഞാൻ അവരടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ എക്സലെല്ലാം വരുന്നതെന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അതെല്ലാം ഉണ്ട് എന്ന്. പിന്നെ ഞാൻ പെൻ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ, അപ്പോൾ അതെന്തായാലും ഇൻഷാല്ലാ നാട്ടിലേക്ക് വരും. അപ്പം ഞാൻ വിചാരിച്ചു അപ്പം എടുക്കാമെന്ന്. നമുക്കിഷ്ടമായിട്ടാണ് അവിടുത്തെ കളക്ഷനൊക്കെ. അപ്പം ആരെങ്കിലും ജെൻസിൻ്റെ ഡ്രസ്സെല്ലാം എടുക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിൽ വരട്ടോ, ചെമ്മാടെല്ലാം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ കയറിയിട്ട് നോക്കുക, നല്ല അടിപൊളി കളക്ഷനൊക്കെ ഉണ്ട്.
അങ്ങനെ ഇത്രയ്ക്കുള്ളൂട്ടാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾ അഭിപ്രായങ്ങളിലൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അള്ളാ ഇനി അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരട്ടാ. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.